നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. ഒരു വാഹനം നമ്മള് സ്റ്റിയറിംഗ് ബാലൻസ് തെറ്റാതെ എങ്ങനെ ഏത് സ്പീഡിലും എങ്ങനെ മാനേജ് ചെയ്ത് വണ്ടി ഓടിക്കാന്നതിനെ പറ്റിയാണ്. ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്ന പലരും വന്ന് ചോദിച്ചു. കാരണം കൺട്രോളിൽ കിട്ടുന്നില്ല, വണ്ടി വളയുന്ന സമയത്തും വളവുകളിലൂടെ പോകുന്ന സമയത്തും സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡുകളിൽ പോകുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് നമുക്കത് സ്റ്റിയറിംഗ് ബാലൻസ് തെറ്റാതെ തന്നെ കിട്ടുന്നുണ്ട്. പക്ഷെ വളവുകളിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നോ, അതുപോലെ തന്നെ വളവുകളിൽ പോകുന്ന സമയത്ത് സ്പീഡ് മാനേജ് ചെയ്യാൻ ഗിയറിംഗ് അത് തെറ്റി പോകുന്നു, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കേണ്ട വണ്ടി റൈറ്റ് സൈഡിലോട്ടൊക്കെ പോയിട്ട് വണ്ടി തിരിഞ്ഞു വരുന്നു. അപ്പൊ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു വന്ന് കമന്റ് ബോക്സ് വന്ന് ചോദിച്ചു. അപ്പൊ അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഒരു വാഹനത്തിന്റെ സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടുന്നില്ല, നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ട് ഗിയർ മാറുന്ന സമയത്ത് വണ്ടി ഗിയർ തെറ്റുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് ബാലൻസ് തെറ്റുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് ഒരു വാഹനത്തിന്റെ സ്പീഡ് മനസ്സിലാക്കി ഒരു വാഹനം കറക്റ്റ് ആയിട്ട് ഗിയർ ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മുടെ സ്റ്റിയറിംഗ് നമ്മുടെ തെറ്റാതെ വാഹനം ഓടിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒക്കെ ലൈക്ക് തരാനും മറക്കരുത്. നിങ്ങൾക്ക് എത്ര ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, വാഹനമുണ്ട്, വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെങ്കിൽ പേടിയാണ്, അങ്ങനെ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും വന്ന് നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഓക്കെ, അതിനായിട്ട് ഞാൻ വാഹനത്തിൽ കയറി. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആക്കി വെക്കുക എന്നുള്ളതാണ്. സീറ്റ് കാര്യങ്ങളൊക്കെ അനുസരിച്ച് വണ്ടി വാഹനം സ്റ്റാർട്ട് ചെയ്തു. വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ ക്ലച്ച് ചവിട്ടി, ഫസ്റ്റ് ഗിയർ കൊടുത്തു, ഹാൻഡ് ബ്രേക്ക് ഒക്കെ മാറ്റി. അതിന് ശേഷം നമ്മൾ വാഹനം ഉണ്ടോ എന്ന് മിററിൽ നോക്കി വണ്ടി ഇല്ലെന്ന് ഉറപ്പ് വരുത്തി. എന്ത് ചെയ്യുന്നു, വാഹനം മെല്ലെ ബ്രേക്കിന്റെ കാലം മാറ്റിയിട്ട് ക്ലച്ചിൽ നിന്ന് മെല്ലെ വാഹനം എടുത്തു. നമുക്ക് വാഹനം ഉരുണ്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് വണ്ടിയുടെ ക്ലച്ചിൽ നിന്ന് മേളി വരുമ്പോൾ തന്നെ നമുക്കറിയാം വണ്ടിക്ക് സ്പീഡില്ല. നമ്മൾ എന്ത് ചെയ്യണം, സ്വല്പം ആശ്രയിട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഇന്ന് ക്ലച്ച് ചവിട്ടി സെക്കൻഡ് കൊടുക്കുക. അല്ലാതെ നിങ്ങളൊരു വാഹനത്തിന് ക്ലച്ചിൽ നിന്ന് എടുക്കുമ്പോഴേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അപ്പോൾ അതിന്റെ മൂവ്മെന്റ് മനസ്സിലാക്കാതെ നിങ്ങൾ ക്ലച്ച് ചവിട്ടി ഗിയർ ഇടാൻ ശ്രമിക്കരുത്. അപ്പൊ നമുക്ക് നിരപ്പും അതുപോലെ തന്നെ ഇറക്കവും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലച്ചിൽ നിന്ന് മേളിൽ കാലി വരുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലച്ച് പെട്ടെന്ന് ചവിട്ടി നമുക്ക് സെക്കൻഡ് ഗിയർ കൊടുക്കാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് നമ്മളൊരു വാഹനം ഓടിച്ചോണ്ടെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് തെറ്റാതെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ അതേ സ്പീഡിൽ മാനേജ് ചെയ്യാം എന്നാണ് ഈ വീഡിയോ. അപ്പൊ നമ്മളിപ്പോ സെക്കൻഡ് ഗിയറിൽ പോകുന്നു. സെക്കൻഡ് ഗിയറിൽ പോകുന്ന സമയത്ത് നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാരണം, ഞാനിപ്പോ റോഡിൽ കൂടെ കാണിക്കുന്നു എന്ന് പറഞ്ഞാലും നമുക്ക് ഈ റോഡിൽ കൂടെ ആണ് വണ്ടി ഓടിക്കണേലും നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും റോഡിൽ ഇറങ്ങി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം നമുക്ക് ഒരേ രീതിയിലുള്ള സ്ട്രെയിറ്റ് റോഡല്ല ഒരു റോഡിൽ നിൽക്കുന്നത് എപ്പോഴും. അപ്പം സ്ട്രെയിറ്റ് റോഡിൽ പോകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അഞ്ചാമത്തെ നാലാമത്തെ ഗിയർ ചിലപ്പോൾ നമുക്ക് ബാലൻസ് കിട്ടിയെന്ന് വരാം. പക്ഷെ ഒരു വളവ് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്തില്ല, ആ ഒരു ബാലൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെന്ന് വരാം. കാരണം നമുക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കണം, നമ്മുടെ വണ്ടിയുടെ സ്പീഡ് ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ഗിയർ ഏതാണെന്ന് ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് നമ്മൾ ഏത് സൈഡിലേക്ക് വരണം, ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ഇത്രയും കാര്യങ്ങളും വരണം വേഗത്തിൽ വേഗത്തിൽ. കാരണം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ നേരെ ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണ്ടാത്തത് കൊണ്ട് നമുക്കൊരു കുഴപ്പം വരുന്നില്ല. അതേസമയത്ത് ഒരു വളവ് വരുന്ന സമയത്ത് നമ്മുടെ കണ്ണ് എന്ത് ചെയ്യണം, ആ ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് നോട്ടവും വരണം, അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിന്റെ സ്പീഡ് ശ്രദ്ധിക്കണം, സ്റ്റിയറിംഗും കൊണ്ടുവരണം, ഈ കൺട്രോൾ ചെയ്തുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ, വണ്ടി ഓടിക്കുക. അപ്പൊ അത്രയും കാര്യങ്ങൾക്ക് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് ആ പേടി ഉണ്ടാകുന്നത്. അപ്പൊ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിന്റെ സ്പീഡ് നമ്മൾ ആദ്യമേ കൺട്രോൾ ചെയ്യണം. നമ്മുടെ താഴെ, അതായത് നമ്മുടെ കൺട്രോൾ മൊത്തം എവിടെയാ, ക്ലച്ചിലും ബ്രേക്കിലും ആ സൈഡിലും ആണ്. അപ്പൊ നമുക്ക് അത്രയും സ്പീഡിൽ പോകാനുള്ള ഇതുണ്ടോ നമുക്ക് ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ എന്ത് ചെയ്യാവൂ, നമ്മൾ അവിടെ നിന്ന് യൂസ് ചെയ്യാവൂ. നമ്മൾ നമ്മുടെ സൈഡിൽ കൂടെ തന്നെ നിന്നുകൊണ്ട് ഇതുണ്ടല്ലോ, ഞാനിപ്പോ എന്റെ സൈഡിൽ കൂടെ തന്നെയാ പോകുന്നത്. അപ്പൊ നമ്മൾ ഒരു ഗിയർ ഇടാനല്ല ആദ്യമേ ശ്രമിക്കേണ്ടത്. നമ്മുടെ ഗിയർ ഏത് ഗിയറിലാണെങ്കിലും നമുക്ക് അതിനകത്ത് കൺട്രോൾ, അതായത് നമ്മുടെ കാലിനും കൈക്കും കണ്ണിന് സ്പീഡ് വരുന്നതിനനുസരിച്ചാണ് നമ്മൾ ഓരോ ഗിയർ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പറ്റുന്ന, അല്ലെ നമ്മൾ മറ്റുള്ളവർ കണ്ട് അഞ്ച് ഗിയർ ഇടുന്നു റോഡിൽ കൂടെ പോകുമ്പോൾ അഞ്ച് ഗിയർ ഇടണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യരുത്, നിങ്ങൾ അത് ഇടാൻ ശ്രമിക്കരുത്. നിങ്ങൾ മറ്റുള്ളവരെ കണ്ട് നിങ്ങൾ അത് ചിന്തി ചെയ്യരുത്, അത് ഇടാൻ ശ്രമിക്കരുത്. നമുക്ക് നമ്മുടെ കൈയുടെയും കാലിന്റെയും കണ്ണിന്റെ വഴക്കം വരുന്നതിനനുസരിച്ച് നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഗിയറുകൾ ഇടുകയാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡുകളിൽ കിട്ടുന്നുണ്ട്, വളവുകളിൽ കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ നമ്മുടെ സ്പീഡാണ് ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാരണം, ഒരു വളവ് വരുന്ന സമയത്ത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ഒരു റോഡിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 40 മൈൽ സ്പീഡിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരു വളവ് വരുന്ന സമയത്ത് നമ്മൾ ആക്സിലേറ്റർ കൊടുത്തില്ലെങ്കിലും നമ്മുടെ വാഹനത്തിന്റെ സ്പീഡ് ഡബിൾ സ്പീഡായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ബ്രേക്കിൽ
ഒന്ന് പ്ലേ ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടില്ലേ, ബ്രേക്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെ ഒന്ന് പ്ലേ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, നമുക്ക് കറക്റ്റ് ആയിട്ട് 40 ആ വളയത്തുള്ളൂ. നമ്മളല്ലെങ്കിൽ ഈ വളവിന് വരുന്ന സമയത്ത് നമ്മൾ ആക്സിലറേറ്റർ മാറ്റി എന്നും പറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ സ്പീഡ് കുറയുന്നില്ല. ഇങ്ങനെ ബ്രേക്കിൽ ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലേ ചെന്ന് മുട്ടണം. മുട്ടിക്കഴിഞ്ഞിട്ട് ഒന്ന് എടുത്ത് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചവിട്ടി വെച്ചുകൊണ്ടിരുന്ന എന്ത് സംഭവിക്കും, വണ്ടി ഇടിച്ചിടിച്ച് വണ്ടി ഓഫായി പോകും. അപ്പൊ നമ്മൾ ഒന്ന് പ്ലേ ചവിട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കൺട്രോൾ കിട്ടും. നമ്മുടെ നോട്ടം എന്ത് ചെയ്യും, ലെഫ്റ്റ് സൈഡിലോട്ടാണെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്കും വരും. അതുപോലെ തന്നെ നമുക്ക് ആ സ്പീഡിൽ തന്നെ എന്ത് ചെയ്യാം, നമ്മളെ വന്ന സ്പീഡ് തന്നെ മാനേജ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഓടിക്കുകയും ചെയ്യാം. അപ്പം അതുപോലെ തന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാല്, പിന്നെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്, നിങ്ങൾക്കെല്ലാം ഒരു ധാരണ കാണും, ഞാനിത് ഓടിച്ച് കറക്റ്റായിട്ട് കാണിക്കുന്നില്ലല്ലോ, എല്ലാം പറയുന്നത് മാത്രമേ ഉള്ളല്ലോ. പക്ഷെ ഞാനിപ്പോൾ എനിക്കിപ്പം ബാലൻസ് ഉള്ളത് കൊണ്ട് അറിയാവുന്നത് കൊണ്ട് ഞാനിപ്പോൾ ഓടിച്ച് കാണിച്ചു, നിങ്ങളെ അത് ഞാൻ കാണിച്ചത് കൊണ്ട് നിങ്ങളത് ഓടിക്കണമെന്നില്ല. അപ്പൊ എന്റെ കാര്യങ്ങൾ ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞത് അത് നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ വാഹനത്തിൽ ചെയ്താൽ നിങ്ങൾക്ക് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ പലതും പല വീഡിയോയിലും ഞാൻ നിർത്തി ഒരിടത്ത് തന്നെ നിർത്തിയിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. പലരും വന്ന് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാനിപ്പോ ഇതിനെ പറ്റി പറയുന്നത്. കാരണം അത് കാണിക്കേണ്ട വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്. നമുക്കിപ്പോ രാത്രിയിൽ ഇപ്പൊ ഒരു വാഹനം ഓടിക്കണം, രാത്രി വാഹനം ഓടിക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ വെട്ടവും അതൊക്കെ കാണിച്ചാലേ നമുക്ക് തരത്തുള്ളൂ, കറക്റ്റ് വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ കാണിക്കേണ്ട വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്, നമുക്ക് അതിനകത്ത് കേൾക്കേണ്ടതും ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ നമ്മളെ നിർത്തി തന്നെ പറഞ്ഞത്. ഞാനിപ്പോ ഒരു വണ്ടി വരുന്നതുകൊണ്ട് ഞാനിപ്പോ എല്ലാം ഓടിച്ചോണ്ട് ഇങ്ങനെ കാണിച്ചോണ്ട് നിങ്ങൾ ഓടിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിർത്തി ഈ കാര്യങ്ങൾ പറയുന്നത്. വണ്ടി ഏത് റോഡിലൂടെ പോയാലും നമുക്ക് രണ്ട് വണ്ടിക്ക് സൈഡ് കൊടുക്കാനുള്ള റോഡിലായിരിക്കും ടാർ റോഡ് എന്ന് പറയുമ്പോൾ. ആ ടാർ റോഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് വണ്ടിക്ക് സൈഡ് കൊടുക്കാനുള്ള ഗ്യാപ്പ് എന്തായാലും ഉണ്ടാകും. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും ഓപ്പോസിറ്റ് വരുന്ന വണ്ടി എന്ത് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ, നമ്മുടെ വാഹനം നമ്മൾ ഇരിക്കുന്നതിന്റെ അപ്പുറത്തോട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. നമുക്ക് ഈ ലെഫ്റ്റ് സൈഡും നമ്മൾ ഇരിക്കുന്നതിനോട്ട് മാത്രമേ ഉള്ളത് നമുക്ക് ബന്ധമുള്ളൂ. അപ്പം നമ്മൾ റോഡിന്റെ ഇരിക്കുന്നതിന്റെ അപ്പുറമായിട്ട് നമുക്ക് ബന്ധമില്ല. നമ്മൾ ഇവിടെ ആയിരിക്കണം നമ്മുടെ ശ്രദ്ധ മുഴുവനും. നമുക്കൊരു വണ്ടി വന്നാലും അതിന്റെ ഇടയിലൂടെ നോക്കി നമ്മുടെ ലെഫ്റ്റ് സൈഡിലും ആ വാഹനത്തിന് ഇടയിലൂടെ നമ്മുടെ വാഹനം പോകുമെന്ന് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ അല്ലാതെ നിങ്ങളൊരു വരുന്ന ഒരു ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തിലോട്ട് നമ്മുടെ കണ്ണ് ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ വാഹനം അറിയാതെ, പ്രത്യേകിച്ച് തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും, ആ വാഹനം അറിയാതെ എന്ത് ചെയ്യും, ഇങ്ങനെ നേരെ ആ വാഹനത്തെ ഇടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അങ്ങോട്ടങ്ങ് പോകും. അപ്പൊ നമ്മൾ അറിയുന്നില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സൈഡ് തന്നെയാണോ, ഒരു വണ്ടി വന്നാലും ആ വാഹനത്തിലല്ല നോക്കേണ്ടത്. കാരണം റോഡാണ്, ഏത് വണ്ടിയും വരാം. ചിലപ്പോ ഇപ്പൊ ഒരു കാറാണെങ്കിൽ ഇച്ചിടെ കഴിയുമ്പോൾ കാറ് മാത്രം വരണമെന്നില്ല, ചിലപ്പോ ലോറി വരാം, ചിലപ്പോൾ ബസ് വരാം. അപ്പൊ ഏത് വണ്ടി എന്ത് ചെയ്യാം, റോഡാണെങ്കിൽ വരും. അപ്പൊ നമ്മളൊരു കാരണം ഏത് വണ്ടി വന്നാലും നമ്മളെ വരുന്ന വാഹനത്തിലല്ല നോക്കണ്ടത്, ആ വാഹനത്തിന്റെ ഇടയിലൂടെ, ലെഫ്റ്റ് സൈഡിലും ആ വാഹനത്തിന്റെ ഇടയിലൂടെ നമ്മുടെ വണ്ടി പോകുമോ ഇല്ലോ എന്ന് മാത്രം നമ്മൾ നോക്കി എന്ത് ചെയ്താൽ മതി, നമ്മൾ ഡ്രൈവ് ചെയ്യുന്നാൽ മതി. അപ്പൊ ഓരോരുത്തർക്ക് ചെല്ലുമ്പോഴും നമ്മളപ്പോ അതുപോലെ തന്നെ ആക്സിലറേറ്റർ നിന്ന് മാറ്റിക്കൊണ്ട് മാത്രം എന്താണെന്നില്ല, സ്പീഡ് വണ്ടിയുടെ കുറയുന്നില്ല. നമ്മൾക്ക് ക്ലച്ച് കൂടെ എന്ത് ചെയ്യണം, ബ്രേക്കിൽ ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ട് ക്ലച്ച് കൂടെ നമുക്ക്, നമ്മളെ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് നമുക്ക് ക്ലച്ച് തന്നെ പിന്നെ എടുക്കുന്ന സമയത്ത് ആ ഗിയർ തന്നെ എടുക്കാൻ പറ്റുമോന്നും ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ബ്രേക്ക് ചവിട്ടി പിന്നെ ക്ലച്ചൂടെ ചവിട്ടിയിട്ട് പിന്നെ നമ്മൾ എടുക്കുമ്പോഴത്തെന്ത് ചെയ്യും, ചിലപ്പോൾ നമ്മൾ 3-ാമത്തെ 4-ാമത്തെ ഗിയറിലായിരിക്കാം. അപ്പൊ ചിലപ്പോൾ ബ്രേക്കും ക്ലച്ചൂടെ ചവിട്ടിയപ്പോൾ തന്നെ എന്ത് ചെയ്യും, വണ്ടി ചിലപ്പോൾ ഒന്നുകൂടെ സ്ലോ ആകാം. അപ്പൊ നമുക്ക് ആ ഗിയറിൽ എടുക്കാൻ പറ്റുമോ നോക്ക്, നമ്മുടെ ക്ലച്ച് കാലിലുള്ളത് കൊണ്ട് എന്ത് ചെയ്യണം, ഗിയർ നമ്മൾ ഡൗൺ ചെയ്ത് തന്നെ കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇത് കറക്റ്റായിട്ട് അങ്ങനെ ബാലൻസ് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നല്ല പ്ലെയിനായ സ്ഥലങ്ങളിലൊക്കെ പോയി മാത്രമേ എന്ത് ചെയ്യാവും, നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യാം. അപ്പം നമുക്ക് അവിടെ തിരിച്ചാൽ അങ്ങോട്ട് ലെഫ്റ്റിലോട്ടോ റൈറ്റിലേക്കോ ഇച്ചിരി മാറിയാലും നമുക്ക് പ്രശ്നം വരുന്നില്ല. വണ്ടി അവിടെ ഗ്രൗണ്ടിലാണ്, നമുക്കിപ്പോ തട്ടത്തുമില്ല മുട്ടത്തുമില്ല. അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ തന്നെ കൺട്രോൾ കിട്ടുമെന്ന് നോക്കണം. കാരണം ഇങ്ങനെ നമുക്ക് സ്റ്റിയറിംഗിൽ ഒരു കാരണവശാലും തീരുത്, നിങ്ങൾ ഒരുപാട് ബലം കൊടുക്കരുത്. ബലം കൊടുക്കാതെ ഇത് നമുക്ക് തിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾ സ്മൂത്തായിട്ട് വേണം എന്ത് ചെയ്യാൻ, നിങ്ങളെ സ്റ്റിയറിംഗിൽ പിടിക്കാൻ. സ്റ്റിയറിംഗിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ഗിയർ ഇടണമെങ്കിലും എടുക്കണമെങ്കിലും എന്തിന്റെ ആവശ്യമുണ്ട്, ക്ലച്ചിന്റെ ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ക്ലച്ച് ഫുള്ളായിട്ട് തന്നെ ചവിട്ടി കൊടുക്കുക. എന്നിട്ട് ഗിയർ നമ്മൾ ഏതാണ് ഇടേണ്ടതെന്നുള്ളത് നമ്മുടെ പൊസിഷനെ നോക്കിക്കൊണ്ട് നിങ്ങൾ ഇട്ടു. അപ്പൊ ഇടുന്ന സമയത്തെല്ലാം എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഗിയറിലേക്ക് നോക്കി ഇടാൻ ശ്രമിക്കരുത്. കാരണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് എന്താണോ അതുപോലെ നമുക്ക് റോഡിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഗിയറിലേക്ക് നോക്കിക്കൊണ്ട് ചെയ്യാൻ നിന്ന് കഴിയുമ്പോൾ നമുക്ക് റോഡിൽ ചെല്ലുന്ന സമയത്ത് നമ്മുടെ റോഡിൽ നിന്ന് കണ്ണ് ഒരു കാരണവശാലും തീരത്തില്ല, ഇങ്ങോട്ട് വരത്തില്ല. ഇങ്ങോട്ട് വരാത്തത് കൊണ്ട് എന്ത് ചെയ്യും, നമുക്ക് കറക്റ്റായിട്ട് പിടിച്ചാൽ കിട്ടത്തില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചാൽ, അതുപോലെ ഗ്രൗണ്ടുകളിൽ ചെന്നിട്ട് നമ്മൾ തന്നെ നേരെ തന്നെ നോക്കാം. നമുക്ക് ഇപ്പൊ ഈ ആദ്യമേ തുടക്കമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല, നമുക്ക് കൈ കറക്റ്റായിട്ട് നമുക്ക് അറിയാം രണ്ട് ഇങ്ങോട്ട് വരുമ്പോഴാ സെക്കൻഡ് എന്നുള്ളതൊക്കെ. പക്ഷെ എന്ത് ചെയ്യത്തില്ല, നമ്മുടെ കൈ വേഗത്തിൽ അങ്ങനെ വരികയല്ല. അപ്പൊ നേരെ നോക്കുന്നതുകൊണ്ടാണ് അങ്ങനെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നേരെ നോക്കി തന്നെ ചെയ്യുക. കാരണം നമ്മുടെ കണ്ണ് നമ്മൾ മുന്നോട്ട് ഓടിക്കുമ്പോഴെല്ലാം നമ്മുടെ കണ്ണ് ഇങ്ങോട്ടിരിക്കണം, നമ്മുടെ മുന്നോട്ടിരിക്കണം ഏത് വളവാണെങ്കിലും. അതുപോലെ തന്നെ ഇപ്പം റൈറ്റ് സൈഡിലോട്ട് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കേണ്ടത് ലെഫ്റ്റ് സൈഡിലും പോകേണ്ട റോഡിൽ, നമുക്ക് റൈറ്റിലേക്ക് കാണലും ആ റോഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് മാത്രമേ നമ്മുടെ കണ്ണ് ചെല്ലാവൂ.
ഇപ്പൊ താഴെ എനിക്ക് മുൻപിൽ ഒരു ഹം ഉണ്ട്, ഞാനത് ഞാൻ തേർഡ് ഗിയറിൽ നിന്ന് ഞാനത് ക്ലച്ച് ഔട്ടി സ്ലോ ആക്കിക്കൊണ്ട് ക്ലച്ച് ഔട്ടി സെക്കൻഡ് ആക്കി, സെക്കൻഡ് ആക്കിയിട്ട് ചെയ്തു ഫ്രണ്ടിലെ വീൽ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്കിൽ നിന്ന് മാറ്റി ക്ലച്ച് ആയിരുന്നു മെല്ലെ കാലെടുത്ത് കണ്ടില്ലേ. അപ്പൊ നമ്മൾ ഫ്രണ്ടിലെ വീൽ ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ ഹമ്പ് വന്നാലും ഫ്രണ്ടിലെ വീൽ ഇറങ്ങി കഴിയുമ്പോഴത്തേനും നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലം മാറ്റിയിട്ട് ക്ലച്ചിന് എടുത്തോണം. എടുത്തില്ല നമ്മൾ അല്ലെങ്കിൽ ആ ഹമ്പൂടെ ഇറങ്ങിയിട്ട്, അതായത് ബൈക്കിലെ വീലൂടെ ഇറങ്ങിയിട്ട് നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കാൻ നിന്ന് എന്ത് ചെയ്യും, വണ്ടി ചിലപ്പോ നിരപ്പായിട്ടല്ലായിരിക്കും. അപ്പൊ ചെറിയ സ്ലോപ്പ് ആയിരിക്കും. എന്ത് ചെയ്യും, ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുത്തോണ്ട് വരുമ്പോഴത്തേക്ക് വാഹനം എന്ത് ചെയ്യും, ചിലപ്പോൾ വണ്ടി ഓഫ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇടിച്ചിടിച്ച് വണ്ടി ഓഫ് ആകും. അപ്പൊ നിങ്ങൾ ഒരു ഹമ്പ് ചാടിയിട്ട് ഫസ്റ്റിലെ വീൽ ഇറങ്ങി കഴിയുമ്പോൾ എന്ത് ചെയ്യണം, ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുത്ത് തുടങ്ങണം. ബ്രേക്കിൽ നിന്ന് നമ്മൾ ഫസ്റ്റിലെ വീൽ ഇറങ്ങുമ്പോഴത്തേനും ബ്രേക്കിൽ നിന്ന് കാര്യം മാറ്റിയിട്ട് ക്ലച്ചിൽ നിന്ന് എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്തോണം. എന്നാൽ മാത്രമേ ബൈക്കിലെ വീൽ ഇറങ്ങി വരുമ്പോഴത്തേനും നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു സ്പീഡിൽ തന്നെ വണ്ടി എന്ത് ചെയ്യുന്നത് മൂവിങ് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാകാൻ വിചാരിക്കുന്നത്, നമ്മളെ ആദ്യമേ ചെയ്യേണ്ടത് നമ്മുടെ സീറ്റ് കാര്യങ്ങള്, അതുപോലെ തന്നെ നമ്മുടെ ക്ലച്ചിലെ ബ്രേക്കിലെ ആക്സിലറേറ്ററിലെ നമ്മുടെ കാലുകള്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിങ് ഇതിനെല്ലാം നമ്മുടെ വഴക്കവും കാര്യങ്ങളും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നോട്ടം, നമുക്ക് ലെഫ്റ്റിലേക്ക് ആണെങ്കിൽ നമുക്ക് ആ ലെഫ്റ്റിലേക്ക് റോഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ നോക്കുക, വണ്ടിയുടെ സ്പീഡ് നമ്മൾ കൺട്രോൾ ചെയ്യുക. നമ്മുടെ കൺട്രോൾ ചെയ്യുന്നതല്ല, നമ്മൾ സ്റ്റിയറിംഗിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുകൊണ്ടൊന്നും നമുക്ക് കൺട്രോൾ കിട്ടത്തില്ല. നമ്മുടെ നോട്ടം പോയാൽ നമ്മൾ ഓട്ടോമാറ്റിക്കാണ്. നമ്മൾ സ്റ്റിയറിംഗ് നോക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നത്, ഒരു കാരണവശാലും നിങ്ങൾ തിരിക്കരുത്. നമ്മുടെ താഴെയാണ് കൺട്രോൾ, മൊത്തം സ്പീഡ് മൊത്തം നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട താഴെയാണ്. അപ്പൊ നമ്മുടെ ആ സ്പീഡ് നമുക്ക് തിരിക്കാൻ പറ്റുമോ, നിങ്ങൾ താഴെ വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ നിങ്ങൾ സ്റ്റിയറിംഗിൽ പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഗിയറിൽ പിടിച്ചുകൊണ്ടോ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, വണ്ടിക്ക് സ്പീഡ് കുറയത്തില്ല, കൺട്രോൾ കിട്ടത്തുമില്ല. അപ്പൊ നമ്മുടെ നോട്ടം ലെഫ്റ്റിലേക്കാണെങ്കിൽ ലെഫ്റ്റിലേക്ക് നോക്കണം, നമ്മുടെ സ്പീഡ് കൺട്രോൾ ചെയ്യണം, സ്റ്റിയറിംഗ് നമുക്ക് നോക്കാതെ തന്നെ എന്ത് ചെയ്യുക, തിരിച്ചു കൊടുക്കുക. നമുക്കിത് തിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഇത് നേരെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, നിങ്ങൾ നേരെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞൊന്ന് വിചാരിക്കരുത്. കാരണം രണ്ട് റൗണ്ട് കഴിഞ്ഞാലും ഇത് നേരെ വരും. അപ്പൊ ഒരു കാരണവശാലും അങ്ങനെയൊന്നും നിങ്ങൾ ശ്രദ്ധിക്കരുത്. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് ഏത് ചെറിയ റോഡിലാണെങ്കിലും വലിയ റോഡിലാണെങ്കിലും നമ്മുടെ സ്പീഡ് നമുക്ക് മാനേജ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു വാഹനം ഓടിക്കാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഒരു വീഡിയോ ചെയ്യാവുന്ന കമന്റ് ബോക്സ് വന്ന് ചോദിക്കാം, നിങ്ങൾക്ക് ഈ വീഡിയോ എത്ര യൂസ്ഫുൾ ആയി എന്നുള്ളതും നിങ്ങൾ കമന്റ് ബോക്സ് വന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ഗുഡ് ബൈ.